ടുഡേ ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. കരുവന്നൂർ തട്ടിപ്പിൽ വായ്പ അടച്ചവരുടെ ആധാരം തിരികെ നൽകാൻ കോടതി നിർദ്ദേശം. ആധാരം തിരികെ നൽകാൻ ഇഡിക്ക് നിർദ്ദേശം നൽകി ഹൈക്കോടതി. ബാങ്ക് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ തിരികെ നൽകുന്നതിൽ തടസ്സമില്ലെന്ന് ഇഡി വ്യക്തമാക്കി. നിയമന കൈക്കൂലി ആരോപണത്തിൽ പരാതിക്കാരൻ ഹരിദാസ് കുമ്മോളി ഒളിവിലെന്ന് സൂചന. ചൊവ്വാഴ്ച ഉച്ച മുതൽ ഹരിദാസൻ വീട്ടിലില്ല. ഇയാളുടെ രണ്ട് ഫോണുകളും സ്വിച്ച് ഓഫ് ആണ്. അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം ഒളിവിൽ പോയതെന്നാണ് സൂചന. KSRTCക്ക് പ്രതിമാസ ധനസഹായമായി 30 കോടി രൂപ അനുവദിച്ച് സർക്കാർ. സെപ്റ്റംബറിലെ ആദ്യഗഡു ശമ്പളം ഇതുപയോഗിച്ച് ഉടൻ നൽകും. വ്യാഴാഴ്ചയ്ക്കുള്ളിൽ തുക KSRTC അക്കൗണ്ടിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ജോലിക്ക് ഭൂമി കോഴക്കേസിൽ മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രി ലാലു പ്രസാദ് യാദവിന് ജാമ്യം. ലാലു പ്രസാദ് കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്ത് റെയിൽവേ ജോലിക്ക് പകരമായി ഭൂമി ഏറ്റെടുത്തുവെന്ന് ആരോപിച്ചായിരുന്നു കേസ്. മുൻ ബീഹാർ മുഖ്യമന്ത്രി റാബ്രി ദേവിക്കും ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിനും ഈ കേസിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സിക്കിമിൽ മേഘ വിസ്ഫോടനത്തിന് പിന്നാലെ മിന്നൽ പ്രളയം. പ്രളയത്തിൽ 23 സൈനിക ഉദ്യോഗസ്ഥരെ കാണാതായി. സൈനികരും തദ്ദേശവാസികളുമടക്കം 30 പേരെ കാണാതായതായി റിപ്പോർട്ട്. നയതന്ത്ര പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യയുമായി സ്വകാര്യ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നതായി കാനഡയുടെ വിദേശകാര്യമന്ത്രി മെലാനി ജോളി. ഇന്ത്യയിലുള്ള 41 നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ ഇന്ത്യ കാനഡയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് കനേഡിയൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. ടുഡേ ഹൈലൈറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.